സി മമ്മൂട്ടി, ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി. സർ, എൻ്റെ തിരൂർ നിയോജക മണ്ഡലത്തിലെ വളവന്നൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഒരു ഡയാലിസിസ് സെന്റർ ആരംഭിക്കണം എന്നതാണ് സർ ഈ സഭയോട് ഞാൻ ഉന്നയിക്കുന്നത്. സർ, ഇതിനാവശ്യമായ എല്ലാ ഭൗതിക സൗകര്യങ്ങളും, ഇതിനാവശ്യമായി വരുന്ന ഡോക്ടർ ഉൾപ്പെടെയുള്ള സ്റ്റാഫിൻ്റെ ശമ്പളം അടക്കം ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തും HMC നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന വൃക്കരോഗികളുടെയും ഡയാലിസിസ് സെന്റർ ആരംഭിക്കേണ്ട അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് ഈ അനുമതി നൽകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ഥാപിക്കാൻ ആരംഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് അനുമതി നൽകണമെന്ന് ഈ സഭയോട് അഭ്യർത്ഥിക്കുന്നു. സർ, വളവന്നൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൻ്റെ പരിധിയിൽ 8 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. 3 ഡോക്ടർമാർ സേവനം അനുഷ്ഠിക്കുന്ന ഈ ആശുപത്രിയിലെ കിടക്കുകളുടെ എണ്ണം 16. സ്ഥാപനത്തിൽ മെഡിക്കൽ ഓഫീസറുടെ സേവനം 3 മണിവരെ ലഭിക്കുന്നു. ഇവയ്ക്ക് പുറമെ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമിലൂടെ രോഗപ്രതിരോധ കുത്തിവയ്പ്പും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സും നടത്തി വരുന്നു. പ്രതിമാസം ശരാശരി 10,000 പരം OP ചികിത്സയും ശരാശരി 50 IP ചികിത്സയും നടക്കുന്നുണ്ട്. സർ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വൃക്കരോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അവരെ സഹായിക്കുന്നതിന് ഒരു ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നതിനായി ശ്രീ ടി മുഹമ്മദ് ബഷീർ MP ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA വളരെ താല്പര്യത്തോടുകൂടി നിയോജക മണ്ഡലത്തിലെ ആശുപത്രികളുടെ വികസനത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയാണ് ഇവിടെ വളവന്നൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള പരിശ്രമവും നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അതിനാവശ്യമായിട്ടുള്ള സഹായം നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് സർ. ആ സ്ഥിതിക്ക് വളവന്നൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള അനുവാദം ഗവൺമെൻറ് നൽകുന്നതാണ്. മറ്റു കാര്യങ്ങൾ പോസ്റ്റ് ക്രിയേഷൻ ആവശ്യമുണ്ടോ എന്നുള്ളതടക്കം പിന്നീട് പരിശോധിച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്.